ഇനി നമുക്ക് ആവി വേവിച്ച് വളരെ പെട്ടെന്ന് ഒരു ചായക്കടി ഉണ്ടാക്കാം. അതിനുവേണ്ടി രണ്ട് റോബസ്റ്റാ പഴം തൊലി കളഞ്ഞ് ഒന്ന് ഉടച്ചെടുക്കാം. ഇതിലേക്ക് ഒരു അര കപ്പ് തേങ്ങ തിരുമ്മിയത് ചേർത്ത് കൊടുക്കാം. ഒരു മണത്തിനും ഫ്ലേവറിനും വേണ്ടി കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. മധുരത്തിന് വേണ്ടി അര കപ്പ് ശർക്കര ചീകിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. മാവിൻ്റെ കൺസിസ്റ്റൻസി ഒത്തിരി കട്ടിയാകാനും പാടില്ല, ഒത്തിരി ലൂസാകാനും പാടില്ല. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. അര കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് മിക്സ് ചെയ്തപ്പോഴാണ് ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയത്. ഒരു ടിൻ എടുത്തിട്ടുണ്ട്, അതിന് മുകളിലൊരു വാഴയില കട്ട് ചെയ്തിടാം. അതിലേക്ക് നെയ്യ് ഒന്ന് പുരട്ടി കൊടുക്കാം. അതിന് മുകളിലേക്ക് മിക്സ് ഇട്ട് കൊടുക്കാം. മിക്സ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലേക്ക് ഒരു വാഴയില വെച്ച് മൂടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ആവി വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ഒരു 15 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും. നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചായക്ക് കഴിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. എണ്ണയോ ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരമാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി വേറെ കുറേ വീഡിയോസിൽ നമുക്ക് കണ്ടുമുട്ടാം.